നാത്തുൻസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്നൊരു ചൂര അച്ചാറിട്ടല്ലേ, എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും എന്റെ രീതിയിൽ നമുക്കൊരു അച്ചാറിടാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ചൂര വെട്ടി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരപ്പ് തേച്ച് പൊടിക്കാനായിട്ട് വെക്കാം. ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾ പൊടി, മസാലപ്പൊടി, അല്പം കാശ്മീരി ചില്ലി, ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് അല്പം മുന്തി ഇരുന്നാലും കുഴപ്പമില്ല, അച്ചാറിന് എപ്പോഴും അല്പം ഉപ്പ് വേണം. അപ്പൊ നമുക്കിനി ഇത് ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം, കാര്യം ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് റെഡിയാവട്ടെ. എന്നിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ മീൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയി. നമുക്കിനി ഇതൊന്ന് വറുത്തെടുക്കാം, എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി കുറേശ്ശെ ആയിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പൊ നമ്മുടെ മീൻ കഷ്ണങ്ങള് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ബാക്കിയിരിക്കുന്ന മീൻ കഷ്ണങ്ങളും കൂടി നമുക്ക് അതുപോലെ വറുത്തെടുക്കാം. അപ്പൊ നമ്മുടെ ഈ കഷ്ണങ്ങളും ആയിട്ടുണ്ട്. ഇതും കൂടി ഒരു ബൗളിലേക്ക് മാറ്റാം. ചെറിയ ചൂരയായിരുന്നു. അപ്പൊ എന്നിട്ട് ഇത്രയും കഷ്ണങ്ങൾ കിട്ടി. നമ്മൾ വില കൊടുത്തൊക്കെ അച്ചാറും മീൻ അച്ചാറും വാങ്ങിക്കുമ്പോഴത്തേക്കും അതിനകത്ത് വെറും അരപ്പ് മാത്രമേ കാണത്തുള്ളൂ, ചെറിയ രണ്ടോ മൂന്നോ ഇതൊക്കെ കാണും. അപ്പൊ നമ്മുടെ മക്കളൊക്കെ ഇപ്പൊ വീട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ അവർക്കൊക്കെ ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെ. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം. ഇതിലേക്ക് കടുകെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകെണ്ണയിൽ ഇടുമ്പോഴത്തേക്കും ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പൊ ഇത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിനി കടുകും ഉലുവായും ഇട്ട് ഒന്ന് പൊട്ടിക്കാം. കടുക് ഉലുവായും പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ ചെറുതായി അടിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇനി ഇതിലേക്ക് അല്പം അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഒരല്പം ആ എണ്ണയിൽ മൂത്തതിന് ശേഷം വിനാഗിരിയോട് ചേർത്ത് കൊടുക്കാം.
എത്രത്തോളം വേണോ അത്രത്തോളം നമുക്ക് അത് ഗ്രേവി ആക്കാം. പിന്നെ വെള്ളം അല്പം പോലും ചേർക്കാതിരുന്നാൽ അച്ചാർ കേടാകാതെ ഇരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മീൻ കൂടി ഇട്ടു കൊടുക്കാം. അപ്പം മസാല വഴറ്റി വന്നപ്പോഴേക്കും ഉപ്പിടാൻ മറന്നുപോയി. അപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉലുവായും കടുകും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അല്പം കായപ്പൊടി. കായം ഇല്ലാതെ എന്താ അച്ചാർ. ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് എല്ലാവരും അല്പം കൂടി ഒന്ന് മിക്സാകാൻ വേണ്ടി വെച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചൂര അച്ചാർ റെഡി. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല ഗ്രേവിയുണ്ട്, ഒരുപാട് പീസും ഉണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ അച്ചാർ വാങ്ങിക്കാൻ പോയാൽ നല്ല റേറ്റ് കൊടുക്കണം. അത് മാത്രമല്ല അതിനകത്തൊന്നും കാണത്തില്ല, അരപ്പ് മാത്രമേ കാണത്തുള്ളൂ. അപ്പം നമ്മുടെ മക്കളിപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന സമയത്തൊക്കെ അവർക്കൊക്കെ ഇഷ്ടമായിരിക്കും ചോറിൻ്റെ കൂടെയൊക്കെ ഇത് കൊടുത്താൽ നന്നായിട്ട് ചോറൊക്കെ കഴിക്കും. അപ്പം എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. അപ്പം മാധവൻസ് കിച്ചൻ്റെ ചാനൽ പുതുതായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ. അപ്പം ഇതേ വളരെ സിമ്പിളായിട്ട് ഇന്നലെ ചൂര അച്ചാർ റെഡിയായിട്ടിരിക്കുകയാണ്. നോമ്പായതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കൊതി നോക്കി ഇരിക്കുകയാണ്. നോമ്പായതുകൊണ്ടാട്ടോ ഇത് ഇപ്പോഴും ഇതെൻ്റെ പ്ലേറ്റിൽ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അത് മാത്രമല്ല നമുക്ക് ഇഷ്ടമായി പീസും ഒക്കെ ആയിട്ട് നമുക്ക് തന്നെ നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കെമിക്കലും ഇല്ലാതെ അച്ചാർ വീട്ടിൽ തയ്യാറാക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒട്ടും പീസും ഒന്നും കാണത്തില്ല. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും മീനച്ചാർ എന്നൊക്കെ പറയുമ്പോൾ. സ്കൂള് ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ ഇതൊക്കെ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ എന്തായാലും അറിയാത്തവർ ചെയ്ത് നോക്കുക, അറിയാവുന്നവരും ഉണ്ടായിരിക്കും. ഇതെല്ലാവർക്കും അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാ ഇത് ഇടുന്നതെന്ന് പറയുക. അറിയാത്ത ആൾക്കാരും ഉണ്ടാകത്തില്ലേ. അപ്പം അത് മാത്രമല്ല ഞാൻ ചെയ്തപ്പോഴേക്കും ജസ്റ്റ് ഇട്ടതേ ഉള്ളൂ. അപ്പം നാഥൻസ് കിച്ചൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതുതായി കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും